ഹിന്ദു ആചാര്യന്മാർക്കെതിരെ സോണിയാഗാന്ധി ഗൂഢാലോചന നടത്തിയെന്ന് VSP നേതാവ് അശോക് സിംഗാൾ. കൊച്ചിയിൽ സംഘടിപ്പിച്ച ധർമ്മരക്ഷാ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദളിതരുടെ കണ്ണീരൊപ്പം എന്ന് പറയാൻ തന്റെ ഇടം കാണിച്ച ഏക നേതാവ് നരേന്ദ്രമോദിയാണെന്ന് സംഗമത്തിൽ സംസാരിച്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സോണിയാഗാന്ധി നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് സത്യസായിബാബയുടെ ശിഷ്യാണ് തന്നെ അറിയിച്ചത്. ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് നടന്ന പല സംഭവങ്ങളും അത് ശരിയാണെന്ന് തെളിയിച്ചതായി അശോക് സിംഗാൾ പറഞ്ഞു. ബിഷപ്പിനെതിരെ MLA പ്രതികരിച്ചപ്പോൾ അതിനെ കോൺഗ്രസ് അടിച്ചമർത്തി. എന്നാൽ അമൃതാനന്ദമയിക്കെതിരെ അത്തരം പ്രതികരണം വന്നപ്പോൾ പാർട്ടി ഇടപെട്ടില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഹിന്ദു സമൂഹത്തിനെതിരായ നീക്കങ്ങൾ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ചേർക്കണം. ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യം എത്ര ചങ്ങനാശ്ശേരിക്കാർ പോയാലും ആര് പോയാലും അതിനോടൊപ്പം യാതൊക്കും ഹിന്ദു ആചാര്യന്മാർക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും നടക്കുന്ന ഗൂഢനീക്കങ്ങളെ ചെറുക്കുക എന്ന ലക്ഷ്യവുമായാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ ധർമ്മരക്ഷാ സംഗമം സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത സംഗമം പേജാവർ മഠാധിപതി സ്വാമി വിശ്വേശ്വര തീർത്ഥ ഉദ്ഘാടനം ചെയ്തു. വിവിധ ഹിന്ദു മഠാധിപന്മാരും സമുദായ നേതാക്കളും സംഗമത്തിൽ സംസാരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.